നമസ്കാരം. ഞാൻ നാടകക്കാരനായ കഥ പറയുകയാണ്. എൻ്റെ ചെറുപ്പകാലം അച്ഛൻ്റെ അച്ഛൻ അച്ചച്ഛൻ്റെ കൂടെയായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ പുറനാട്ടുകരയിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടെ അടുത്ത് എനിക്കൊരു 6-7 വയസ്സുള്ളപ്പോൾ അവിടെ അടുത്ത് മുതുവറ ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് കഥകളി കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. ഈ സംഗതി കണ്ടപ്പോൾ ആ സമയത്ത് എനിക്ക് വലിയൊരു കൗതുകം തോന്നി. അതൊന്ന് പഠിച്ചാൽ കൊള്ളാന്ന് അച്ചച്ചനോട് പറയുകയും ചെയ്തു. പാള് പറഞ്ഞു, തൽക്കാലം പഠിപ്പിൽ ശ്രദ്ധിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം എന്ന് പറഞ്ഞു. ഒന്ന് രണ്ട് കാരണം കൊണ്ടാണ് ആള് അങ്ങനെ പറഞ്ഞത്. ഒന്ന്, ഞാൻ പഠിക്കാൻ വലിയ മോശമില്ലാത്തൊരാളായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, അച്ഛൻ്റെ അച്ഛൻ ഒരു ചവിട്ട് നാടകക്കാരനായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് വന്നിട്ടുള്ള ബുദ്ധിമുട്ട്, അത് ഞാൻ 2008 അച്ഛൻ മരിക്കുമ്പോഴാണ് വിവരമറിഞ്ഞത്. ആ ബുദ്ധിമുട്ട് പേരക്കുട്ടിക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ട് നാടകമൊന്നും വേണ്ട, പഠിപ്പിൽ ശ്രദ്ധിക്കുക, ജോലിയൊക്കെ കിട്ടുക, ജീവിക്കുക എന്നൊക്കെയുള്ളൊരു ധാരണയിൽ. പിന്നെ എനിക്ക് 10 വയസ്സുള്ളപ്പോൾ അച്ചച്ചൻ മരിച്ചു, അച്ഛൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങി. അച്ഛൻ PHയിൽ KERI കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പം അവിടെ വന്നു, അച്ഛൻ ആദ്യമേ പറഞ്ഞു, നാടകമൊന്നും വേണ്ട, കലാപരിപാടിയൊന്നും വേണ്ട, പഠിക്കുക, വേറെ ഒരു പരിപാടിയും വേണ്ട. അപ്പം ആ മോഹങ്ങളൊക്കെ നിർത്തിവെച്ച് പഠിപ്പിലൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ പോയി. 7-ാം ക്ലാസ്സിലെത്തിയപ്പോൾ വീണ്ടും ഒരു ആഗ്രഹം. അങ്ങനെ കൂട്ടുകാരൊക്കെ കൂടി ചേർന്ന് ഒരു നാടകം എഴുതിയുണ്ടാക്കി, ആരോമലംഗം എന്ന് പേരായിട്ട്. ആരോമൽ ചേകൂരും ചന്തു അരിങ്ങോടൻ ഒക്കെയായിട്ടുള്ള ഒരു സംഭവം. റിഹേഴ്സലൊക്കെ കടന്നു. പക്ഷെ എന്തുണ്ടായിന്ന് വെച്ചാല്, ഈ യൂത്ത് ഫെസ്റ്റിവലിന്റെ 4 ദിവസം അവധിയുള്ള കാരണം കൊണ്ട് അച്ഛൻ ഞങ്ങളെ അമ്മയുടെ ഇളയമ്മയുടെ അമ്മയില്ല ഇളയമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കി. നാടകത്തിന് പേര് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആള് പിടിച്ച് 2 എണ്ണം തോരുകയും ചെയ്തു. അപ്പോ ആ നാടകമോഹം അങ്ങനെ നിന്നു. പിന്നെ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സുഹൃത്തും പീച്ചുകാരനായിട്ടുള്ള വേറൊരാള്, വിനോദ്, ആളാണ് വീണ്ടും ഈ മോഹം കുത്തിപ്പൊക്കണത്. അപ്പം അതിനിടയ്ക്ക് നാടകങ്ങളൊക്കെ കാണാറുണ്ട്, അഭിനയിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ സാഹചര്യമില്ല. 10-ാം ക്ലാസ്സിലെത്തിയപ്പോൾ പിന്നെ കുറച്ച് നമ്മളിങ്ങനെ പ്രതിഷേധങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു പ്രായമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒരു നാടകത്തിൽ അങ്ങോട്ട് അഭിനയിച്ചു. അപ്പം അത് കഴിഞ്ഞ് 10-ാം ക്ലാസ് പാസ്സായി, വിചാരിച്ച പോലെ മാർക്ക് കിട്ടിയില്ല. അപ്പം അച്ഛൻ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തും, ഇങ്ങനെ നാടകം കളിച്ച് പഠിപ്പ് നശിപ്പിച്ചു, നാടകം കളിക്കാൻ പോയതുകൊണ്ടാണ് മാർക്കൊന്നും കിട്ടാത്തത് എന്നിങ്ങനെ എപ്പോഴും ഇങ്ങനെ ആവർത്തിക്കും. ഇത് ഇദ്ദേഹം ആവർത്തിക്കും തോറും എനിക്ക് വാശി വരും. അങ്ങനെ കേളർമ കോളേജിൽ ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് ചേർന്നിരിക്കുമ്പോൾ, ചേരാൻ ചെന്നപ്പോൾ വകയിലൊരു അമ്മാവനും അദ്ദേഹത്തിൻ്റെ മകനും അവിടെ ചേരാൻ വന്നിട്ടുണ്ടായിരുന്നു. അവര് കേളർമയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് താമസിക്കുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തില് മാർക്ക് എത്രയുണ്ടെന്ന് അമ്മാവൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മാർക്കൊന്നുമില്ല, നാടകം കളിച്ച് പഠിപ്പ് തൊലച്ചു എന്നൊരു ഡയലോഗ്. അത് കേട്ടപ്പോൾ എനിക്കിങ്ങനെ വല്ലാണ്ട് വിഷമായി. അപ്പം ആ സമയത്താണ് കസിൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് രഹസ്യമായിട്ട്, അല്ല ഷാജി, നിനക്ക് നാടകത്തിനോട് വലിയ താല്പര്യം ഉണ്ടാ? അച്ഛനോട് വാശി ഇങ്ങനെ നിൽക്കുന്ന കാലം ഞാൻ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം കസിൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം ചെയ്യും, കേരളമ കോളേജിൽ വിദ്യാർത്ഥികളുടെ ഒരു നാടകവേദിയുണ്ട്, കളിയരങ്ങ് എന്നാണ് അതിൻ്റെ പേര്, അതിലെ ആളുകളെ അവനറിയാം, സ്കൂൾ ഓഫ് ഡ്രാമയെന്നൊക്കെ ആളുകൾ വന്നിട്ട് ഇവർ നാടകം പഠിപ്പിക്കാറുണ്ട്, ഞാൻ വേണമെങ്കിൽ പരിചയപ്പെടുത്തി തരാമെന്ന് കസിൻ പറഞ്ഞു.
അങ്ങനെ കോളേജ് തുടങ്ങിയപ്പോ ഞാൻ കളിയരങ്ങിലെ അംഗമായി. തൃശൂര് റൂട്ട് നാടക സൗഹൃദത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള വിനോദ് ആണ് അന്ന് കളിയരങ്ങിന്റെ ഒരു പ്രധാന. അങ്ങനെ കളിയരങ്ങിൽ ചേർന്നു. ആദ്യ നാടക അവതരണമൊക്കെ തുടങ്ങി, റിഹേഴ്സലൊക്കെ തുടങ്ങി. ആദ്യകാലത്തൊന്നും ഞാനിത് വലിയ ഗൗരവമായിട്ട് എടുത്തില്ല, കാരണം നമുക്കറിയില്ലല്ലോ, പ്രായതല്ല. അപ്പൊ വിനോദ് ഒരു ദിവസം പറഞ്ഞു ഇങ്ങനെ, എടോ നാടകവേദി നമുക്ക് മുമ്പുള്ളതാണ്, നമുക്ക് ശേഷം ഉണ്ടാവും, അത് വേണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ്. പക്ഷെ അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവണം. ഞാൻ ആലോചിച്ചപ്പോ അത് ചില്ലറ പരിപാടിയല്ല, അത് ഒരു തമാശ കളിക്കുന്ന ഏർപ്പാടല്ല നാടകം എന്നൊരു തോന്നലുണ്ടായി. അപ്പൊ അതിനോട് കുറച്ചും കൂടി താല്പര്യം തോന്നി. പിന്നെ കുറെ അടുക്കും തോറും ഒരു കാര്യം മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാല്, നാടകം വെറുതെ ഇങ്ങനെ കയറി അഭിനയിച്ചു പോണ ഒരു കാര്യമല്ല എന്നും, അഭിനയിക്കുന്നതിന്റെ പിന്നില് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, പഠിക്കല് എന്നൊക്കെ പറയുമ്പോ, ഭരതനാട്യം പഠിച്ചു, കഥകളി പഠിക്കുക, കളരി പഠിക്കുക, വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, ഇതൊരു വലിയൊരു സംഭവമാണ്. നാടകം എന്ന് പറയുമ്പോൾ ഒരു വേറൊരു ലോകത്തേക്കുള്ള ഒരു വാതിലിങ്ങനെ തുറക്കുകയാണ്. അത് വല്ലാത്തൊരു എന്താ പറയുക, മോട്ടിവേഷൻ എന്നൊക്കെ പറയാം. അതന്നും ഇന്നും ഒരുപോലെയാണ്. കാരണം നാടകം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഒരു വെറുതെ അഭിനയിച്ച് പോവേ അല്ലെ എന്തെങ്കിലും ചെയ്തു പോവല്ല, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലോകം തന്നെ നമ്മൾ മുന്നിലേക്ക് തുറക്കപ്പെടുന്നു എന്നുള്ളതാണ് നാടകക്കാരനാവാനുണ്ടായിട്ടുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഇന്നും.